കേരള കോൺഗ്രസിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട് എന്ന വാർത്തയാണ്. രാഹുൽ ഗാന്ധി സംസ്ഥാന നേതാക്കളിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ്. തർക്കം സമീപ സീറ്റുകളിലെ ജയസാധ്യതയും ബാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് കെ ജി കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, കേരള കോൺഗ്രസിലെ തർക്കത്തിൽ ഇന്നലെയാണ് ഒരു പ്രശ്നപരിഹാര സാധ്യത തേടി പി ജെ ജോസഫ് മുതിർന്ന നേതാക്കളെ കണ്ടത്. തീരുമാനം ഇപ്പോൾ അവർ യു ഡി എഫിന് വിട്ടിരിക്കുകയുമാണ്. ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഏത് രീതിയിലാണ് ഹൈക്കമാൻഡിൻ്റെ അതൃപ്തിയുള്ളത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്? പ്രജില, രണ്ട് രീതിയിലാണ് ഈ പ്രശ്നത്തെ കാണേണ്ടത്. ഒന്ന്, ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ വലിയ നിലപാട് കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഹൈക്കമാൻഡിനും ഇക്കാര്യത്തിൽ അതൃപ്തിയും അമർഷവുമുണ്ട്. ഇപ്പോൾ കോട്ടയത്തെ ജയസാധ്യത മാത്രമല്ല, സമീപത്തെ പല യു ഡി എഫിന് നല്ല വിജയപ്രതീക്ഷയുള്ള ഇടുക്കി, പത്തനംതിട്ട പോലുള്ള സീറ്റുകളിലെ ജയസാധ്യതയെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് യു ഡി എഫിലെ ഒരു ഘടകകക്ഷിയിലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മാറി എന്നുള്ളതിൽ ഹൈക്കമാൻഡിനാണ് കടുത്ത അതൃപ്തി ഉള്ളത്. സംസ്ഥാന കോൺഗ്രസ് നേതാക്കളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇനി മൃദു സമീപനം കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ വേണ്ട എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം നേതാക്കളുടെയും നിലപാട്. ഗ്രൂപ്പിന് അതീതമായി അത്തരത്തിലൊരു വികാരമുണ്ട്. കാഴ്ചക്കാരുടെ റോളിൽ ഇനി തുടർന്നാൽ കേരള കോട്ടയം സീറ്റിൽ മാത്രമല്ല, മറ്റു പല സീറ്റുകളിൽ കൂടി ജയത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് തന്നെ ഈ കോട്ടയത്തെ സീറ്റ് തർക്കം മാറി എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഇന്നലെ പി ജെ ജോസഫ് ഉന്നയിച്ച പ്രശ്നങ്ങളിൽ പാർട്ടി വിട്ടുവന്ന് പുതിയ കേരള കോൺഗ്രസ് ജെ എന്നുള്ള പഴയ വിഭാഗം പുനരുജ്ജീവിച്ചാൽ പോലും അതിന് പിന്തുണ വേണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഇപ്പോൾ ഇങ്ങനെ ചർച്ചകൾ നടത്തി നീട്ടി കൊണ്ടുപോയാൽ ഈ തർക്കം അവിടെ നിൽക്കുമ്പോൾ അതെന്തായാലും കോട്ടയത്ത് മാത്രമല്ല മൊത്തത്തിൽ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഇടപെടൽ വേണമെന്നുള്ളതാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ കോൺഗ്രസിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കും എന്നുള്ളതാണ്. മാണി തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട പ്രചാരണവുമായി ഏറെ മുന്നോട്ട് പോകുന്നു ഒരു വശത്ത്. മറുവശത്ത് പാർട്ടി വിടാൻ ഒരുങ്ങി നിൽക്കുന്ന പി ജെ ജോസഫ് എന്ത് ചെയ്യും എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുപക്ഷെ ഇന്നിപ്പോൾ നേരത്തെ ഷിജു സൂചിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ കൂടി ഈ കാര്യങ്ങൾ അന്വേഷിച്ചു എന്നുള്ളത് വളരെ ഗൗരവമേറിയ കാര്യം, അല്ലെങ്കിൽ അത്രയേറെ പ്രാധാന്യം ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ നൽകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ കോഴിക്കോട് ജനമഹാറാലി ഉൾപ്പെടെയുണ്ട്, അതിനിടയിലൊക്കെ തന്നെ കേരള നേതാക്കളുമായി രാഹുൽ സംസാരിക്കാനുള്ള അവസരം ഒരുപാടുണ്ട്. ഈ ഒരു കൂടിക്കാഴ്ചയിലെങ്കിലും ഈ പ്രശ്നത്തിനുള്ള പരിഹാരത്തിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഫോർമുല ഉരുത്തിരിയുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. പ്രജ്വല.